ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മുടെ കിച്ചണിൽ നമ്മൾ ദുർഗന്ധമൊന്നും ഇല്ലാതെ നല്ല സ്മെല്ലോട് കൂടിയ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ടും കിടക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് മൂന്ന് കുഞ്ഞു ടിപ്സുകളാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അന്ന് ക്ലീനിങ്ങിനായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു സൊല്യൂഷൻ തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന നമ്മുടെ ഡിഷ് വാഷ് ഉണ്ടല്ലോ, അത് ഞാൻ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു കർപ്പൂരം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കർപ്പൂരമൊക്കെ ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്, അതുപോലെ നമ്മുടെ കിച്ചണിലൊക്കെ നല്ലൊരു പോസിറ്റീവ് എനർജിയും കിട്ടും കർപ്പൂരത്തിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലൊക്കെ വരുമ്പോൾ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കിച്ചണിലുണ്ടാകുന്ന എണ്ണമയവും അതുപോലെ അഴുക്കും മെഴുക്കൊക്കെ പോകാൻ നല്ലൊരു സൊല്യൂഷനാണ് നമ്മുടെ വിനാഗിരി. ഇനി നമുക്ക് നല്ലൊരു സ്മെല്ലിനായിട്ട് കുറച്ച് പുൽത്തൈലം കൂടെ ചേർത്ത് കൊടുക്കാം. പുൽത്തൈലം ഇല്ലെന്നുണ്ടെങ്കിൽ കംഫർട്ടാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഏത് സ്മെല്ലാണോ ഇഷ്ടം അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ സൊല്യൂഷൻ ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ ഗ്യാസ് സ്റ്റവ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫസ്റ്റ് വൃത്തിയാക്കേണ്ടത് നമ്മുടെ ഗ്യാസ് സ്റ്റവ് തന്നെയാണ് കേട്ടോ. അപ്പം ഫുഡിൻ്റെയൊക്കെ അംശങ്ങളും അതുപോലെ എണ്ണമയവും എന്താ പറയുക അതുപോലെ അഴുക്കും മെഴുക്കും ഒക്കെ കാണാം നമ്മുടെ ഗ്യാസ് സ്റ്റവിൽ. അപ്പം ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് ഗ്യാസ് സ്റ്റവ് ഒക്കെ അല്ലേ. അപ്പം ഇതുപോലെ ആ സ്പ്രേ ഒന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്പോഞ്ച് ഉപയോഗിച്ചൊന്ന് തുടച്ച് വിട്ടാൽ മതി കേട്ടോ. നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ഒരുപാട് ബലം പിടിച്ച് തേക്കൊന്നും വേണ്ട. അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റവിൻ്റെ അടിഭാഗത്തും ആ ഒരു സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നമ്മൾ സ്പോഞ്ച് വെച്ചൊന്ന് തേച്ച് വിടുക കേട്ടോ. അതിന് ശേഷം നനഞ്ഞൊരു തുണി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തുടച്ച് വിടുക കേട്ടോ. വെള്ളം ഒഴിച്ചൊന്നും കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഡെയിലി ക്ലീൻ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഡീം ക്ലീൻ ഒന്നും ചെയ്യേണ്ട സമയത്ത് അധികം ബുദ്ധിമുട്ടുണ്ടാവത്തില്ല കേട്ടോ. അതിനുശേഷം നമുക്ക് നല്ലൊരു ഡ്രൈ ആയിട്ടുള്ളൊരു തുണി വെച്ചിട്ട് ഒന്ന് തുടച്ച് വിട്ടാൽ മതി. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലീനിങ് ആണ് കേട്ടോ. നമ്മുടെ ഗ്യാസ് സ്റ്റവ് പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും. അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ആ നോബ് ഉണ്ടല്ലോ, നമ്മൾ തിരിക്കുന്ന ആ ഒരു ബട്ടൺ, അത് നമ്മളൊരു ബ്രഷ് പഴയ ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് തൂത്ത് വിടുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഫുഡിൻ്റെയൊക്കെ അംശങ്ങളും അഴുക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ തേച്ച് കളയാൻ പറ്റും കേട്ടോ. എന്നിട്ടൊന്ന് തുടച്ച് വിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ ക്ലീനിങ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമ്മൾ ചെയ്തു ഇതുപോലെ ഒരു സൊല്യൂഷൻ നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചണിൽ ഓരോ പാചകം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിച്ചൺ വൃത്തിയാക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ കണ്ടോ നല്ല വൃത്തിയായിട്ടുണ്ട്. അടുത്ത നമ്മുടെ കൗണ്ടർ ടോപ്പാണ് കേട്ടോ വൃത്തിയാക്കുന്നത്. കൗണ്ടർ ടോപ്പ് നമ്മൾ എപ്പോഴും ഫുഡൊക്കെ വെക്കുകയും എടുത്ത് വെക്കുക, അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ നമ്മൾ അരിഞ്ഞ് വെക്കുന്നത് എല്ലാം ചെയ്യുന്നത് നമ്മൾ കൗണ്ടർ ടോപ്പിലാണല്ലോ അല്ലേ. അപ്പം ആ ഒരു സ്മെല്ലും അഴുക്കും ഒക്കെ കാണും എപ്പോഴും കൗണ്ടർ ടോപ്പിൽ. അപ്പോൾ നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ട നമ്മുടെ കൗണ്ടർ ടോപ്പാണ്. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് സ്പോഞ്ച് ഉപയോഗിച്ച് ഒന്ന് തേച്ച് വിടുക. അതിന് ശേഷം നമ്മൾ നനഞ്ഞ തുണി കൊണ്ട് തുടച്ചിട്ട് ഒന്ന് ഡ്രൈ ക്ലോത്ത് വെച്ച് ഇതുപോലെ ഒന്ന് തുടച്ച് വിട്ടാൽ നമ്മുടെ കൗണ്ടർ ടോപ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ദുർഗന്ധമൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ടും കിടക്കുന്ന ഒരു കൗണ്ടർ ടോപ്പ് നമുക്ക് എപ്പോഴും കാണും നമ്മുടെ കിച്ചണിൽ. അപ്പോൾ കൗണ്ടർ ടോപ്പും അങ്ങനെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അടുത്ത നമ്മുടെ വാഷ് ബേസിൻ ആട്ടോ. നമ്മുടെ കിച്ചൺ സിങ്ക് എപ്പോഴും നീറ്റായി കിടക്കേണ്ട ഒരു സ്ഥലമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ക്ലീൻ ചെയ്യേണ്ട സ്ഥലം നമ്മുടെ വാഷ് ബേസിൻ തന്നെയാണ് കേട്ടോ. അതുപോലെ ആ പൈപ്പും ഒക്കെ കാരണം നമ്മളെപ്പോഴും പാത്രം കഴുകുകയും അതുപോലെ തന്നെ അഴുക്കും എണ്ണമയും ഒക്കെ കാണും നമ്മുടെ കിച്ചൺ സിങ്കിൽ. നമ്മൾ എല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിച്ചൺ സിങ്ക് നിർബന്ധമായിട്ട് നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്തിടണം കേട്ടോ. അതുപോലെ അതിൽ നിന്ന് വരുന്ന ആ ബാഡ് സ്മെല്ലൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ക്ലീനിങ്. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മൂന്ന് ടിപ്പുകളാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്ലീനിങ് ടിപ്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.